മലപ്പുറത്ത് നിന്ന് സാജിദ് അജ്മൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. മലപ്പുറത്ത് ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന ജില്ല കൂടിയാണ്. മലപ്പുറത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ സമരങ്ങൾ എങ്ങനെയാണ് സാജിദേ? നിഷാദ, മലപ്പുറത്ത് ഇപ്പോൾ ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ ബഹുജന മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എത്തിയത്. ഏതാനും ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇനി നടക്കാനുള്ളത് ഉദ്ഘാടന സമ്മേളനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം പട എന്ന പേരിലാണ് ഈ ഫ്രട്ടേണിറ്റിയുടെ മാർച്ച് ഇങ്ങോട്ട് നടന്നത്. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറത്ത് ആകെ പുതിയ കണക്ക് പ്രകാരം 27,000-ൽ വിദ്യാർത്ഥികളുടെ കുറവാണ് ഉള്ളത്. ഈ കുട്ടികൾക്ക് സീറ്റിന്റെ കുറവാണ് ഉള്ളത്. ഈ VHSEയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നേരത്തെ പ്രവേശനം അലോട്ട്മെന്റ് ലഭിക്കുകയും പ്രവേശനം നേടാത്ത കുട്ടികളെ ഉൾപ്പെടെ ഉള്ള കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി കണക്ക് പറയുന്നത്. എന്നാൽ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി മലപ്പുറത്ത് വിവിധ തരത്തിലുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം നടക്കുകയാണ്. എന്തായാലും ഈ പരിപാടി ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഇതിനുശേഷം ഈ പ്രധാന പരിപാടിക്ക് ശേഷം ഒരുപക്ഷെ കലക്ടറേറ്റിലേക്ക് തള്ളിക്കയറുന്നത് ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ നീങ്ങാനുള്ള സാധ്യത ഉണ്ട്.